വിജയം അളക്കുന്നത് ശതമാനത്തിലാണ്. എല്ലാ കുട്ടികളും 100-ൽ 100 മേടിച്ച് 100% വിജയം നേടുക എന്നത് ഏതൊരു സ്കൂളിൻ്റെയും സ്വപ്നമാണ്. വിജയ ശതമാനം വർദ്ധിപ്പിക്കുവാനായി ഡ്രീം 100 എന്ന പദ്ധതിയാണ് പരുദൂർ എച്ച് എസ് സ്കൂളിനുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം പരുദൂർ ഹൈസ്കൂളിനെ വേദിയിലേക്ക്. പരുദൂർ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക്. ഇത് പരുദൂർ ഹൈസ്കൂൾ, പാലക്കാട് ജില്ലയുടെ അതിർത്തി പഞ്ചായത്തുകളിലൊന്നായ ചരിത്ര പ്രാധാന്യമേറിയ പരുദൂർ പഞ്ചായത്തിലാണ് പരുദൂർ ഹൈസ്കൂൾ എന്ന എയ്ഡഡ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. ഹരിതസുന്ദരമായ പരുദൂർ ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാർത്ഥകമാക്കുന്ന 1976 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇവിടുത്തുകാരുടെ പുരോഗതിയിലേക്കുള്ള പ്രധാന പടവും പ്രതീക്ഷയുമാണ്. സാർ, അടുത്തതായി ഇന്ന് നിങ്ങൾ ജൂറിയുടെ മുൻപിലാകെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങള് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നതും ഇതിനു മുമ്പ് എഴുതി കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാ അപേക്ഷകളിലും കാണുന്ന അക്കാദമിക് പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതോടനുബന്ധിച്ച് പിന്നെ ഭരണ കാര്യക്ഷമത, അതുപോലെ IT മേഖലയിലെ ചില മികവുകൾ, അതും കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അഴ്വിജി സർ, ഈ ഭരണ കാര്യക്ഷമത ഒരു പ്രധാന മേഖലയായിട്ട് മുമ്പോട്ട് വയ്ക്കാൻ കാരണം എന്താണ്? എന്ത് കാര്യമാണ് നിങ്ങളവിടെ മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്? ഭരണകാര്യക്ഷമത വെറും സ്കൂളിൻ്റെ ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വളരെ പ്രധാനം, വളരെ ചിട്ടപ്പെട്ട അച്ചടക്കമുള്ള ഒരു വിദ്യാലയമാക്കി മാറ്റുക എന്നുള്ളത് ഭരണകാര്യക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ അവർക്ക് ദൈനംദിനം ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ പുതുതായി വരുന്ന പിന്നെ ജനനത്തീയതി തിരുത്തൽ, അതൊരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ദിവസം തോറും കണ്ടുവരുന്ന പിന്നെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് പോലെയുള്ള, അപ്പം അത്തരം പിന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും രേഖകൾ വളരെ പെട്ടെന്ന് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പിന്നെ അർഹത ഉള്ള, അവർക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പുകൾ അതൊക്കെ കൃത്യമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഉണ്ട്. പിഗാനയുടെ കൂടെ 9-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഒരുപാട് പേര് TC വാങ്ങിച്ചു പോയോ സ്കൂളിൽ നിന്ന്? കഴിഞ്ഞ വർഷം 9-ല് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടോ ക്ലാസ്സിൽ? TC വാങ്ങിച്ചു പോയില്ല ആരും? TC മേടിച്ചിട്ട് ആരും പോയിട്ടില്ല. ഒരുപാട് പേര് തോറ്റുപോയോ? രണ്ടു കുട്ടികളെ തോറ്റുള്ളൂ. പക്ഷെ അത് എനിക്കൊരു അത്ഭുതം തോന്നുന്നത്, അച്ഛൻ പറയാമായിരിക്കും, കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സ്കൂളിൽ 9-10 9-ാം ക്ലാസ്സിൽ 815 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ ഏതാണ്ട് അത്രയും കുട്ടികളുണ്ടാവേണ്ടതാണല്ലോ, പക്ഷേ 711 കുട്ടികളേ ഉള്ളൂ. ഒരു 104 കുട്ടികളുടെ കുറവുണ്ട്. അതുപോലെ 2008-09 9-ാം ക്ലാസ്സിൽ 795 കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ 9-10 10-ാം ക്ലാസ്സിൽ 676 കുട്ടികളേ ഉള്ളൂ. 119 കുട്ടികളുടെ കുറവുണ്ട്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? കുറച്ച് കുട്ടികൾ, ഇപ്പോൾ ചിപ്പിഗാനെ സംബന്ധിച്ചിടത്തോളം അവൾ പിന്നെ ഈ കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്ലാസ്സിലാണ്, ഈ സംസ്കൃതം മലയാളം ക്ലബിംഗ് ഉള്ള ക്ലാസ്സിലാണ്. താരതമ്യേന ഡീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ആ ക്ലാസ്സിൽ കുറയും. എങ്കിൽ പോലും ഒരു പിന്നെ 90% കുട്ടികളൊക്കെയാണ് 8-ലും 9-ലും പിന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. മുഴുവൻ കുട്ടികൾ 100% കുട്ടികളും കുഴപ്പം അതിൻ്റെ ഒരു ബാക്ക്വേർഡ്നെസ് നമുക്കാണോ? അതുണ്ട്, അധ്യാപകർക്കുള്ള കുഴപ്പങ്ങളുണ്ട്. ഇതിപ്പോ 12.5% കുട്ടികൾ കുറവാണ്. അതെ.
പിന്നെ ഒൻപതാം ക്ലാസ്സില്, അങ്ങനെ നമുക്ക് പത്താം ക്ലാസ്സിലെ ഡ്രീം 100 എന്ന് പറഞ്ഞാൽ അതൊരു ദുസ്വപ്നമായി മാറൂലേ ഒരുപാട് പേർക്ക്. അതിലേക്ക് പിന്നെ ചിലരുടെ സ്വപ്നം ചിലരുടെ ദുസ്വപ്നം പേക്കിനാവ് എന്ന് പറയാം. അത് അത് പാടില്ല കേട്ടോ, നമുക്ക് എല്ലാ കുട്ടികളെയും എത്തിക്കണം. അപ്പോ ഈ വളം വെക്കുന്നത് നമുക്ക് കതിരിൽ ചെയ്യുന്നതിന് പകരം അത് മുട്ടിൽ തന്നെ ചെയ്യേണ്ടി വരും. എന്തായിരുന്നു ജൈവ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനമാണ് നടന്നത്? സാർ, അത് ദേശാടൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വർക്ക് ആയിരുന്നു. അതില് ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിനെ പറ്റി കൂടുതൽ പറയാൻ ചിപ്പിഗാന. ചിപ്പിഗാനയാണ് എല്ലാത്തിനും അല്ലേ? അതല്ല, ഞാൻ സ്കൂൾ ലീഡർ ആണ്, അതുകൊണ്ട് എല്ലാം പറയുന്നോണ്ടാണ് സ്കൂൾ ലീഡർ ആയത്. അതോ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് എല്ലാം പറയണോ? അല്ല, ഞാൻ എല്ലാ പരിപാടികളും പങ്കെടുക്കും. എന്താണ്, എന്തായിരുന്നു നമ്മുടെ ജൈവ വൈവിധ്യ? അത് ദേശാടനം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ പുഴ എല്ലാം പരിസ്ഥിതിയൊക്കെ നല്ലതുള്ള സ്ഥലമാണ്. എന്താണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചിപ്പിക്കാൻ അർത്ഥമാക്കുന്നത്? ആ, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അപ്പുറത്ത്. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ് ജൈവ വൈവിധ്യം എന്നുള്ളത്? നമ്മള് ഇപ്പോ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ എന്താ വളരെ എന്താ വ്യത്യസ്ത രീതിയിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ കുളമുക്ക് കായൽ പറയുന്ന കായലിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ നടത്തി. അത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വലിയ വിപുലായിട്ടുള്ള വലിയ ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാഥമിക നിരീക്ഷണം എന്തായിരുന്നു? പ്രാഥമിക നിരീക്ഷണം എന്തായിരുന്നു? അത് സാർ, ഞങ്ങള് ദേശാടന പക്ഷികളേനൊക്കെ നോക്കി. അപ്പൊ ഞങ്ങൾക്ക് അവിടെ തന്നെ കുറച്ച് കർഷകർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഞങ്ങൾക്ക് പക്ഷികളുടെ പേര്. എന്തൊക്കെ പക്ഷികളാണ് ഉണ്ടായിരുന്നത്? ഞങ്ങൾ കണ്ടത് ചിന്നമുണ്ടി പറയുന്ന പക്ഷീനെ കണ്ടു, പിന്നെ കായൽ കാക്ക, പിന്നെ കാടമുണ്ടി, അങ്ങനത്തെ നാടൻ പേരുകളുള്ള പക്ഷികളേനൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ആ, അതിന് വേണ്ടിയിട്ട് ഞങ്ങള് മാഷ്മാരൊക്കെ ഞങ്ങൾക്ക് വലിയ ഇതിനെ കുറിച്ച് നല്ല പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ടൊക്കെ നല്ല അറിയുന്ന അധ്യാപകരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ദുചൂടൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. ആരാണ്? അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷണം. അദ്ദേഹത്തിന്റെ പുസ്തകം ലൈബ്രറിയിലില്ലേ? ആ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, പക്ഷികളുടെ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പച്ച ചട്ടക്ക്. അപ്പൊ നമ്മളിങ്ങനെ സംശയം വരുമ്പോ ആ പുസ്തകം എടുത്ത് നോക്കിയാ പോരെ, വളരെ എളുപ്പമല്ലേ കാര്യം? ആ, അതെ. ഞങ്ങൾക്ക് പക്ഷെ വിപുലായിട്ട് തന്നെ ക്ലാസ്സുകൾ എടുത്തു തരാന്ന്, അതിനിപ്പോ ഞങ്ങൾ ഇപ്പൊ അടുത്ത് പ്രവർത്തനം നടത്താനുള്ള തീരുമാനമുണ്ട്. അപ്പൊ അത് ചെയ്യാ വെച്ചിട്ടാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സാങ്കേതിക മികവിനെ കുറിച്ചാണ്. ഈ സ്മാർട്ട് ക്ലാസ് റൂമിൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും? ഞങ്ങളുടെ സ്മാർട്ട് റൂമിൽ ഞങ്ങൾക്ക് ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സിഡികളിലെ പ്രദർശനങ്ങൾ നടത്തി തരാറുണ്ട്. അതുപോലെ ഞങ്ങൾ ചെയ്ത ഡോക്യുമെന്ററികളൊക്കെ, ഇപ്പോൾ എൻ്റെ യാത്ര എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി കുട്ടനാടൻ യാത്ര നടത്തി. അത് അതിൻ്റെ ഈ ഡോക്യുമെന്ററി നിങ്ങൾ സ്കൂളിലുള്ള ബാക്കി എല്ലാവരെയും കാണിക്കാറുണ്ടോ? ഉണ്ട്, ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ സ്മാർട്ട് റൂം എന്നുള്ളത്. അതിൽ ഓരോ പീരീഡ്, ഒഴിവുള്ള പീരീഡ് കുട്ടികൾക്ക് വന്ന് കാണാനുള്ള സൗകര്യമോടെ ഒരുക്കിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സീഡിയാണ് നിങ്ങൾ കണ്ടത്? ഞങ്ങൾ 8-ാം ക്ലാസ്സിലെ ഒരു സാമൂഹ്യ ശാസ്ത്രമായി ബന്ധപ്പെട്ട കുട്ടനാടിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു. അല്ല, സയൻസ് സബ്ജക്റ്റുകളിൽ? സയൻസ് സബ്ജക്റ്റുകളിൽ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ദ ജെന്റിൽമാൻ ഓഫ് വെറോണ എന്നുള്ളൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫിലിം ഡോക്യുമെൻ്ററി പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ദ ചെറി ട്രീ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെയും ഡോക്യുമെൻ്ററി പോലെ ഒരു അത് ഫിലിമാക്കി പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സ്കൂൾ വിക്കി ഉണ്ടല്ലോ, ഇല്ലേ, അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾ? സ്കൂൾ വിക്കി ആരംഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ച്. ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ടേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഫസ്റ്റ് 2 പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ ചരിത്രവും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോ കഴിഞ്ഞ മാസം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സിയാന, സിയാനക്ക് എന്താ ഒരു ടെൻഷൻ? ഇല്ലല്ലോ. ഞാൻ മോളെ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറ. ഇനി പറയുന്നവരിൽ ജ്ഞാനപീഠ സമ്മാനം കിട്ടാത്ത എഴുത്തുകാരൻ കേട്ടോ, ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, വയലോപ്പള്ളി ശ്രീധരമേനോൻ, G ശങ്കരക്കുറുപ്പ്.
പറയേണ്ടത് സിയാനയാണ്, വേറെ ആരും അല്ല. അതും പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കരുത്. എം പി വാസുദേവൻ നായർ. എന്താ പ്രധാനമന്ത്രി, നമുക്ക് രക്ഷിക്കാൻ വല്ല വകുപ്പും ഉണ്ടോ? അല്ല, നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് ചോദിക്കുകയായിരുന്നു, നിന്നെ രക്ഷിക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്ന്. ആ ഉത്തരം പറയാം. ആരാ പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന്? അല്ല, ഞാൻ ഓർത്തെടുത്താണ്. നേര് പറ സത്യം, സത്യമായിട്ട് ഓർത്ത് പറ. ആരും പറഞ്ഞിട്ടില്ല. അത് ഓർത്തുകൊണ്ടിരിക്കുമ്പോ കിട്ടി. അസമയത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ, ഈ ഞാനൊരു പ്രയോഗം കുഞ്ഞിരാമൻ നായരുടേതാണ്, കേട്ടില്ലേ കുഞ്ഞിരാമൻ നായരെ? ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ശാസ്ത്രത്തിന് സംഭാവന, ഏറ്റവും പ്രഗബ്ധനായ അല്ലെങ്കിൽ പ്രഗബ്ധരായ മലയാളി ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്? ആദ്യം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ മതി. കേരളത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നില്ല, കേരളത്തിന് വെളിയിൽ ഏറ്റവും പ്രസിദ്ധരായ അല്ലെങ്കിൽ ഏറ്റവും അധികം മൗലികമായ സംഭാവനകൾ ഇന്ത്യക്ക് വെളിയിലുള്ള ആളാ ആയാലും മതി. രണ്ട് മൂന്ന് പേരുടെ പേര് പറയണം. മലയാളികൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം. ചെറിയ യോദ്യമാണല്ലേ, സാഹിത്യകാരന്മാരൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എം എസ് സ്വാമിനാഥൻ. ആ ശരി, പിന്നെ നല്ല കാര്യം. എം എസ് സ്വാമിനാഥൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹരിത വിപ്ലവത്തിൽ അദ്ദേഹം പങ്കാളിയാണ്. ഇന്ത്യയിലെ പ്രസിദ്ധമായ 10 ശാസ്ത്രജ്ഞന്മാർ ഈ നൂറ്റാണ്ടിലെ പട്ടികപ്പെടുത്തിയതിൽ വന്നിട്ടുള്ള ഒരു മലയാളി ശാസ്ത്രജ്ഞനാണ് എം എസ് സ്വാമിനാഥൻ. വർഗീസ് കുര്യൻ ശാസ്ത്രജ്ഞനല്ല, അദ്ദേഹം ഒരു സംഘാടകനാണ്, ശാസ്ത്രജ്ഞൻ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അദ്ദേഹം കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ, മലയാളി ശാസ്ത്രജ്ഞനാണ്. ക്ലൂ തരാം. ആസ്ട്രോളജി. അദ്ദേഹത്തിൻ്റെ പേരാണ് താണു പത്മനാഭൻ. കാലത്തിൻ്റെ അനിവാര്യതയാണ് ശാസ്ത്രബോധം, സയൻറ്റിഫിക് ടെമ്പർ. അതേപോലെ തന്നെയാണ് നേരത്തെ ഹെഡ് മാസ്റ്റർ തുടങ്ങി വെച്ചൊരു വാക്കുണ്ട്, സർഗാത്മകത. ആദ്യത്തെ ആമുഖത്തിൽ ഞാനിപ്പോഴും ഓർക്കാണ്, ഈ സർഗാത്മകതയും അതുമാതിരി തന്നെ ശാസ്ത്രബോധവും സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ളത് ഇതെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നതിന് വായന തന്നെ മോളിയൊരു സംസ്കാരമാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, വായിക്കപ്പെടേണ്ട പല പുസ്തകങ്ങളും വായിക്കുന്നില്ല. നിങ്ങളിവിടെ ഒന്നും സൂചിപ്പിച്ചേ ഇല്ല നിങ്ങളുടെ ഏറ്റവും നല്ല ലൈബ്രറിയെക്കുറിച്ച്. ഏത് രീതിയാണ് അവിടെ, ആരാണ് അതിന് ഉത്തരം പറയാൻ പോകുന്നത്? ആ പുസ്തകങ്ങളെക്കുറിച്ചും ആ വായിക്കുന്ന രീതിയെക്കുറിച്ച്. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട്, പരിമിതമാണ് സൗകര്യങ്ങൾ, മോന് തൃപ്തി ഇപ്പോഴും ആയിട്ടില്ല. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് പരമാവധി പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനാണ് പ്രധാനപ്പെട്ട ഒരു ശ്രമം നടത്തുന്നത്. ഈ ഉത്തരങ്ങൾ പാളിപ്പോയതും ഉത്തരങ്ങൾ ഓർമ്മയിൽ വരാതിരുന്നതും ആ ഒരു തരം വിപുലമായ വായനയുടെ കുറവ് കൊണ്ടായിരിക്കാമോ? വായനയുടെ കുറവുണ്ട്, പിന്നെ പാഠപുസ്തകങ്ങളും മറ്റും ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനം രീതിയുണ്ട്. പിന്നെ മാത്രമല്ല, പുസ്തകങ്ങൾ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം എത്തിക്കാനുള്ള സംവിധാനം ഇപ്പൊ നിലവിലില്ല. നമുക്ക് ഗ്രേഡ്സ് അറിയാം. പരുതൂർ ഹൈസ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 85 out of 100.